പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ എങ്കിൽ ഒട്ടും അടിക്കേണ്ട, നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു സ്ഥലം. ഇതെവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറിന്ന് വട്ടവട പോകുന്ന വഴിക്കുള്ള ഒരു ഫോറസ്റ്റ് റേഞ്ച് ഏരിയയാണിത്. ഒരു രക്ഷയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, ഒരു രക്ഷയില്ലാത്ത ഒരു ഏരിയയാണിത്. ഇത് എന്താ പറയുക, അത്ര മനോഹരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര മനോഹരം. ഇവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റില്ല. അത് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറുമ്പം അവർ നമ്മളോട് സ്ട്രിക്റ്റായിട്ട് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇറങ്ങണമെന്നും വീഡിയോ എടുക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന അത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്. എന്നാൽ എൻ്റെ വീഡിയോ ഈ കാഴ്ചകളെ പറ്റിയിട്ടല്ല. വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷുവിന് ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ ഞങ്ങൾ മൂന്നാറിലേക്കൊന്ന് പോയി. അന്ന് തന്നെ തിരിച്ചു വരാമെന്നുള്ള രീതിക്കാണ് രാവിലെ വിഷുക്കണിയെല്ലാം കണ്ടിട്ട് ഇറങ്ങിയത്. പക്ഷേ അവിടെ പോയി എല്ലാ സ്ഥലവും കറങ്ങിയൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് നൈറ്റായി. അപ്പോൾ അക്കോമഡേഷൻ നമുക്ക് വലിയൊരു കാര്യമാണ്, എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ കുറേ ഓൺലൈൻ സൈറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ചില ഹോട്ടൽ നമ്മൾ ചെന്നു, ചെന്നപ്പോഴേക്കും അവിടെ റൂമില്ല. പിന്നെ ചില റൂമുകൾ കണ്ടു, നമുക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മളത് ഈ ഒരു സ്പോട്ടിലെത്തി. റൂമിന് വേണ്ടി അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞു തിരിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എന്നാൽ ലാസ്റ്റ് എത്തിപ്പെട്ടത് ഈ അടിപൊളി റൂമിലേക്കാണ് കേട്ടോ. മൂന്നാർ ചെന്നുപെടുമ്പോൾ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലൊരു ബെഡും ജാക്കറ്റും വേണം, അതവിടെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണം നല്ലൊരു ടോയ്ലറ്റാണ്. നമ്മളെല്ലാവരും റൂം എടുക്കുമ്പോൾ ആദ്യം നോക്കുന്നൊരു കാര്യം നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടോയെന്നുള്ളതാണ്. അതവിടെ നീറ്റായിട്ടുണ്ട്, അവരത്രയും വൃത്തിയായി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. സോ നമ്മൾ അന്നത്തെ ഡേ അവിടെ സ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം മോർണിംഗ് എന്താ പറയുക, വെക്കേറ്റ് ചെയ്യണമായിരുന്നു. എന്നാലും ഒന്ന് കാണാമെന്നൊക്കെ കരുതി ഇറങ്ങിയപ്പം അതും അതിലും അടിപൊളി. ഞാൻ ഡാൻസറാണ്, എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നി. അത് കാരണം അങ്ങനെ തോന്നിപ്പോകുന്ന കുറേ ഏരിയാസ് ഈ ഒരു ഹോട്ടലിൽ ഞാൻ കണ്ടു. ഏതൊരു ആംഗിളിൽ ക്യാമറ വെച്ചാലും നമുക്ക് നല്ലൊരു സ്ക്രീൻ കിട്ടും, കാരണം അതുപോലെ അവരത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചറാണെങ്കിലും പിന്നെ അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളാണെങ്കിലും എല്ലാം ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ അവരതവിടെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഞെട്ടിയത് ഈ കാഴ്ച കണ്ടിട്ടാണ് കേട്ടോ. കാരണം ശരിക്കും സർപ്രൈസ്ഡ് ആക്കി. പിന്നെ ഒരു ഈ ഹോട്ടലിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കാണുന്ന ഓരോ ഭാഗങ്ങളും നമ്മളെ സർപ്രൈസ്ഡ് ആക്കിക്കൊണ്ടേയിരുന്നു. അത് ഈ വീഡിയോയുടെ ബാക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സർപ്രൈസ് എന്നുള്ള കാര്യങ്ങൾ. ഈ ഹോട്ടലിൽ നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മിഡിലായിട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലേക്ക് ഒരു മല പോലെ കാണാം. അങ്ങോട്ട് നടന്നു പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അടിപൊളി. ഇത് താഴത്തെ ഒരു ഭാഗമാണ്. ഇവിടേക്കുള്ള കാര്യങ്ങൾ വീണ്ടും ഉണ്ട്, അതൊരു സർപ്രൈസാണ്, അത് ഞാൻ പറയാം. ഇത് നമ്മൾ ഈ ഇപ്പം നിൽക്കുന്ന ഈ ഒരു സ്പോട്ട് ഇതിൻ്റെ സെൻറ്ററാണ്. നമ്മൾ കയറി വരുന്ന ഏരിയയാണ് മുകളിലേക്ക്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആളായതുകൊണ്ട് ശ്രമിച്ചു, പക്ഷേ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. കാരണം അതിനുള്ള സമയം എനിക്കുണ്ടായില്ല. ഞാൻ എൻ്റെ ഡാൻസിൻ്റെ വീഡിയോയ്ക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോ ചിത്രീകരിക്കാൻ പറ്റില്ല. തൽക്കാലം ഞാനത് നിർത്തിവെച്ചു. എന്നാലും ഓരോരോ ഭാഗം കാണുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഡാൻസ് ചെയ്തു പോയി. ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയ ശരിക്കും നമുക്ക് ഈവനിങ് ടൈമിലും അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലും അറ്റ് എനി ടൈം നമുക്കിവിടെ എന്താ പറയുക, റിലാക്സ്ഡ് ആവാൻ പറ്റുന്ന രീതിയിലാണ് അതവർ ഫർണിഷ്ഡ് ചെയ്തിരിക്കുന്നത്. ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്നിട്ടാണെങ്കിൽ നമുക്കൊരു ടീയോ കാര്യങ്ങളൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഏരിയ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ കണ്ടില്ലേ, പ്രകൃതിയായിട്ട് ഇപ്പോൾ ഞാൻ വലിയ സാഹിത്യമൊന്നും പറയാൻ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വർണ്ണനയോട് കൊടുക്കുന്നില്ല. ഇനി എന്തൊക്കെ പ്രകൃതിയുമായി കണക്റ്റഡ് ആയിട്ട് വരുന്ന നല്ല നല്ല സാഹിത്യങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ ഉപയോഗിക്കാം. അത്രമാത്രം നല്ലൊരു ചുറ്റുപാടാണ് ഈ ഒരു ചുറ്റുപാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഭാഗം കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ചെറിയൊരു ക്ലിപ്പ് അവിടെ നിന്ന് എടുത്തു, അത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പം കണ്ടില്ലേ അതിൻ്റെ ഒരു ഏരിയ, ശരിക്കും നമ്മൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഈ ഒരു ഹോട്ടൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞതിൽ ഓരോരോ സർപ്രൈസ്ഡ് പോലെയാണെന്ന് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇവിടുത്തെ ക്ലിപ്പ് ഞാൻ താഴെ ഇറങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ആ കാണുന്ന ഒരു ഏരിയ കണ്ടില്ലേ, ചെറിയ റോഡിട്ടൊരു ചെറിയൊരു സ്പോട്ട്, അവിടേക്ക് ഇറങ്ങി ചെന്നില്ല, തൃശ്ശൂരിലേക്ക് എത്തണം. കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ കാറ് പോകുന്ന ഏരിയയാണ് മൂന്നാറിലേക്ക് പോകുന്ന വഴി. പിന്നെ ഒരു ഗ്രീൻ ലൈൻ ഞാൻ ഇട്ടിരിക്കുന്ന ഏരിയയാണ് നമ്മൾ ഈ ഹോട്ടലിലേക്ക് കയറുന്ന വഴി. ഈ ഹോട്ടൽ കുന്നിന് നടുക്കായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാറ്റ് കിട്ടും, അതുകൊണ്ട് നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഹോട്ടൽ എങ്ങനെയുണ്ട് ഹേത്തുക്കെ? ഈ ഹോട്ടൽ എങ്ങനെയുണ്ട് ഹേത്തുക്കിന്? ഇഷ്ടമായോ? എത്ര ഇഷ്ടമായി? 10 ഇതിനെത്ര നമുക്ക് സ്റ്റാർ കൊടുക്കാം? ഈ ഹോട്ടലിന് എത്ര സ്റ്റാർ കൊടുക്കാം? ഹേത്തിക്ക് എത്ര സ്റ്റാർ കൊടുക്കും? 10 സ്റ്റാറും കൊടുക്കുമോ? 5 എല്ലാം കൊടുക്കുമോ? ഹേത്തിക്കിന് ഒത്തിരി ഇഷ്ടമായി. ഇവിടുത്തെ ഹേത്തിക്കിന് ഏറ്റവും ഇഷ്ടമായത് എന്താ? എല്ലാം ഇഷ്ടമായി.
അങ്ങനെ മോൾ ഭാഗത്ത് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി, താഴത്തേക്ക് ഇറങ്ങിയപ്പം ഇതാ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വേറെ കുറേ ആംബിയൻസ്. മുകളിൽ കണ്ട ഒരു ഭാഗമേ അല്ല നമുക്ക് താഴെ വരുമ്പം, ഒരു ഗാർഡൻ ഏരിയ പോലെയൊക്കെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, കണ്ടു നോക്കൂ, മുമ്പിലോട്ട് പോകുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് എല്ലായിടത്തും. റൂമാണെങ്കിലും ഇപ്പം നമ്മൾ ഇറങ്ങി നടക്കുന്ന സ്ഥലമാണെങ്കിലും എല്ലാം നല്ല സ്പേഷ്യസ് ആണ്, നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ ഇരുന്നിട്ട് നമുക്ക് ടീ ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നു. ഇതിനൊന്നും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല, അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അതിനൊക്കെ ആയിട്ടാണ് തോന്നുന്നു ഈ ഒരു ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടില്ല. 6-7 റൂമുകളാണ് ആക്ച്വലി ഈ ഒരു ഹോട്ടലിലുള്ളൂ. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തും അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹോട്ടലിൻ്റെ കംപ്ലീറ്റ് വർക്ക് അവിടെ കഴിഞ്ഞിട്ടില്ല. ഈ ബിൽഡിങ്ങിനോട് കണക്റ്റഡ് ആയിട്ടാണ് അവർ ഫ്ലവേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ശരിക്കും. കുറേ ഫ്ലവേഴ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം അവരുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിന് കൺവേർട്ടഡ് ആവുന്ന രീതിക്കാണ് അവരതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല കളർഫുള്ളോട് കൂടിയിട്ടാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഫ്ലവേഴ്സൊക്കെ നിറച്ചും പൂക്കളും ഉണ്ടായിരുന്നു, കാണാൻ നല്ല കളർഫുള്ളും ആയിരുന്നു. ഈ ചൂടുള്ള സമയത്താണ് നമ്മളവിടെ പോയത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല വെയിൽ അവിടെയുണ്ട്. എന്നാലും നമുക്കൊരു തണുപ്പായിരുന്നു അവിടെ ഫീൽ ചെയ്തത്, ആ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്തില്ല. റൂമിൽ നിന്ന് മുകളിലോട്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ വരുമ്പം റൂമിൽ നമ്മൾ കൊണ്ടുവന്ന ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് മുകളിലോട്ട് കയറിയത്. വേറെ ഒന്നുമല്ല, താഴെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ചെക്കൗട്ട് ചെയ്ത് പോകണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പോകാൻ തോന്നിയില്ല, ഒരിടയും കൂടെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വേറെ ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല. അപ്പം ഇറങ്ങിയേ രക്ഷയുള്ളൂ, ഇറങ്ങി. പിന്നെ ഞാൻ ഈ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇതാണ് ഈ ഹോട്ടലിൻ്റെ പേര്, കച്ചോളം സർവീസ്ഡ് വില്ല മൂന്നാർ. ഇവരുടെ സർവീസിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, വളരെ നീറ്റായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റേറ്റും ആണ്. അത് എല്ലാവരും, മൂന്നാർ വരുന്ന എല്ലാവരും ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്തോളൂ. റൂം അവൈലബിലിറ്റി കുറവാണ്, ഞാൻ പറഞ്ഞ പോലെ 6-7 ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബുക്ക് ചെയ്ത് നിങ്ങൾ വന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് തിരിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണെങ്കിലും അവരുടെ കോൺടാക്റ്റ് നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. എനിക്ക് ഈ ഒരു വീഡിയോ ഇത് കണ്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തു. തിരിച്ച് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.